വെയിറ്റ് ചെയ്തിട്ട് നോക്കളെ, റെക്കോർഡിംഗ് ഓൺ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യം തന്നെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ തന്നെ രണ്ട് ടൈപ്പ് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ഈ ചെയ്ത മെത്തേഡുകൾക്ക് അക്യുറേറ്റ് മെത്തേഡ്, ഭയങ്കര അക്യുറേറ്റ് മെത്തേഡാണ് ഇത്. ഒരു അത്ര അക്യൂറസി ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ളൊരു മെത്തേഡാണ് ഈ അപ്രോക്സിമേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ നമുക്ക് രണ്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡും രണ്ടാമത് 2:1 മെത്തേഡും. അപ്പൊ അപ്രോക്സിമേറ്റഡ് മെത്തേഡ്, ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്, 2:1 മെത്തേഡ്, ഈ രണ്ട് മെത്തേഡാ ഉള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത് ചോദിക്കുകയാണെങ്കിൽ അത് അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറയുന്നിട്ട് അതിന്റെ മെത്തേഡ് പറയൂ കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് കാൽക്കുലേറ്റ് യൂസിങ് ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് യൂസിങ് 2:1 മെത്തേഡ് അങ്ങനെ തന്നെ പറയും കേട്ടോ. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി നിങ്ങളുടെ ക്വസ്റ്റിനെ. അതിലെ ഫസ്റ്റ് വൺ ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്. ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡാണ്. ഇപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വലിയ റെക്ടാംഗുലർ ഉണ്ട്, റെക്ടാംഗുലർ ലോഡാണ്. നിങ്ങൾ ആ റെക്ടാംഗുലർ ലോഡിന് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആ റെക്ടാംഗുലർ ലോഡിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് കുറെ പോയിന്റ് ലോഡുകളാക്കി മാറ്റി. കാരണം പോയിന്റ് ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്കൊരു സിംപ്ലിക്കേഷൻ ഉണ്ട്. റെക്ടാംഗുലർ ലോഡാണെങ്കിൽ അത് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഈ വലിയ ഒരു റെക്ടാംഗുലറിനെ നിങ്ങൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി അത് കോൺസെൻട്രേറ്റഡ് ലോഡാക്കി മാറ്റി. ഇപ്പൊ ഇവിടെ 12 കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, അതൊക്കെ പോയിന്റ് ലോഡുകളാണ്. ഇനി നിങ്ങൾക്ക് ഒരു പോയിന്റിലെ സ്ട്രെസ് ആണെങ്കിൽ ഈ 12 പോയിന്റ് ലോഡ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2:1 മെത്തേഡിലേക്ക് ഞാൻ വരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞ അപ്രോക്സിമേറ്റ് മെത്തേഡിന്റെ എക്സാമ്പിളാണ്, എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, എ റെക്ടാംഗുലർ ഫൗണ്ടേഷൻ 3:1, ഒരു ലെങ്ത് 3 വിഡ്ത്ത് 1.5 ഉള്ള ഒരു റെക്ടാംഗുലർ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ വരുന്ന യൂണിഫോം ലോഡ് 40 kN പെർ മീറ്റർ സ്ക്വയർ ആണ്. നിങ്ങളോട് ചോദിച്ചത് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് പി, ആ ഫിഗറിൽ പി കാണുന്നുണ്ടോ ഒന്ന് ചാൻ ബോസ് പറഞ്ഞേ. പി ആ ഫിഗറിൽ കാണുന്നുണ്ടോ നിങ്ങൾ, എവിടെ പി എന്നുള്ളത്? ആ റെക്ടാംഗുലറില് പി എന്ന പോയിന്റ്, ആ ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ആ പി എന്ന പോയിന്റിൽ വരുന്ന സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ. 3 m ബിലയാണ് ആ പി എന്നുള്ളത്, ആ ലോഡ് അപ്ലൈ ചെയ്തതിന്റെ താഴെ. അപ്പൊ സെഡ് ആണ് 3 m അല്ലെ ഡെപ്ത്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ കിട്ടിയാൽ അത് ചെയ്യേണ്ടത് റെക്ടാംഗുലർ ലോഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, റെക്ടാംഗുലർ ലോഡാണ് അത് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യൂസ് ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മക്കളെ ഓക്കെ ആണോ? ഒന്ന് ചാർബോസ് പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ആണോ ചാർബോസ് ഒന്ന് പറഞ്ഞേ, ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇക്വലന്റ് പോയിന്റ് ലോഡ് എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? മക്കളെ ഒന്ന് പറയൂ പ്ലീസ്. ഓക്കെ യെസ്, ഓക്കെ ഓക്കെ യെസ്, ഓക്കെ ശരി. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, ഞാൻ അതിന്റെ പ്രൊസീജിയർ പറയാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ഈ റെക്ടാംഗുലറിനെ ചെയ്തത് കുറെ കഷ്ണങ്ങളാക്കി കൺവേർട്ട് ചെയ്തു. 40 kN പെർ മീറ്റർ സ്ക്വയറിന്റെ UDL ഉള്ള സാധനം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ നമുക്ക് പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാന് ഇപ്പൊ UDL എന്ന് പറഞ്ഞാൽ 40 kN പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയന്. അപ്പൊ അതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് പോകും. ഇപ്പൊ kN മാത്രം എന്ന് വെച്ചാൽ അത് പോയിന്റ് ലോഡായി മാറും. അപ്പൊ നമ്മൾ ഈ റെക്ടാംഗുലറിനെ ഇവിടെ 9 ചെറിയ കഷ്ണങ്ങളാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേ ആ 9 ലെങ്ത് എത്രയാ ഒന്ന് പറഞ്ഞേ ചാറ്റ് ബോക്സിൽ. ആ 9 റെക്ടാംഗുലർ പീസിന്റെയും ലെങ്ത് എത്രയാണ് ഒന്ന് പറയോ ചാറ്റ് ബോക്സിൽ പറയാം. എല്ലാത്തിനും ഈക്വൽ ലെങ്ത് ആണ്, എത്രയാ അതിന്റെ ലെങ്ത്? ആ 1 m. അതിന്റെ വിഡ്ത്തോ? അതിന്റെ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് എത്രയാ അത് പറഞ്ഞ, വിഡ്ത്ത് എത്രയാണ്? എത്രയാണ് അതിന്റെ വിഡ്ത്ത്? 0.5 m. യെസ്, അങ്ങനെയാണെങ്കിൽ ലെങ്ത് 1 m 0.5 m അതിന്റെ വിഡ്ത്തു ആണെങ്കിൽ ഒരു സിംഗിൾ റെക്ടാംഗുലർ പീസിന്റെ ഏരിയ എത്രയായിരിക്കും ഒന്ന് പറഞ്ഞ. ആ ഒരു ചെറിയൊരു പോർഷന്റെ ഏരിയ എത്രയായിരിക്കും ഒന്ന് പറഞ്ഞ, എത്ര ആയിരിക്കും ഒന്നിന്റെ ഏരിയ പറയൂ പറയൂ. ആ അല്ലെ, 0.5 m². കാരണം 1 × 0.5 എന്ന് പറയും അല്ലെ, ലെങ്ത്തിന്റെ എടുത്ത് 1 × 0.5 എന്ന് 0.5 m². അപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ, ഇപ്പൊ ഇവിടെ ഒരു മിനിറ്റ്,
പേനെ നിർത്താട്ടെ. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ഈ എല്ലാം ഒരേ ലെങ്ത്തും ഒരേ വിടുത്തും അപ്പൊ എല്ലാത്തിനും ഒരേ ഏരിയ ആണ്. അപ്പൊ ഇതിന് ഈ നിങ്ങൾ ഈ റെക്ടാങ്കിളിന് അകത്ത് ടോട്ടൽ എല്ലാ സ്ഥലത്തും കൂടെ ആക്ട് ചെയ്യുന്നതാണ് 40 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണോ, ഓരോ പീസിനും ഇപ്പൊ ഈ ഫസ്റ്റ് പീസ് ആയിരിക്കാം, ഈ ഫസ്റ്റ് ഈ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ആദ്യം ഈ ഒരു ഭാഗത്ത് അതിനെ ഇതിന്റെ നേരെ സെന്ററിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ, ഇതിന്റെ സെന്റർ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പോയിന്റ് ലോഡ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോ ഇതിൽ ടോട്ടൽ ഉള്ളത് നമുക്കറിയാം, ടോട്ടൽ ഉള്ളത് ഇവിടെ 40 ആണ് അല്ലെ, 40 ആണ് ടോട്ടൽ ഉള്ളത്. അതിനെ പോയിന്റ് ലോഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു ഇൻറ്റു അതിന്റെ ഏരിയ, ഏരിയ എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അല്ലെ 1 ഇൻറ്റു 0.5 ആണ്, 1 ഇൻറ്റു 0.5 അല്ലെ, 1 ഇൻറ്റു 0.5 നമുക്കറിയാം 1 ഇൻറ്റു 0.5 ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്താല് അതിന്റെ പോയിന്റ് ലോഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡിന്റെ വാല്യൂ കിട്ടും. ആ എത്ര വരിക ഒന്ന് ചാറ്റ് ബോക്സിൽ അതിന്റെ വാല്യൂ പറഞ്ഞേ, എത്രയാണ് ആ പോയിന്റ് ലോഡിന്റെ വാല്യൂ വരിക? എത്ര കിട്ടിയ? ആ 20 അല്ലേ, 14.5 നേരെ എന്റെ പകുതി വരും. അപ്പോ ഓരോ റെക്ടാങ്കിൾ കുഞ്ഞു പീസിലും ആക്ട് ചെയ്യുന്നത് 20 കിലോന്യൂട്ടനാണ്. 20 എന്നല്ല എന്റെ യൂണിറ്റ് പറയണം, 20 കിലോന്യൂട്ടനാണ് ഓരോന്നിലും ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോ അതിന്റെ വാല്യൂ ടോട്ടൽ വരുന്നത് പറഞ്ഞാൽ 20 ആണ്, 20 കിലോന്യൂട്ടനാണ് ഓരോന്നിലും. അപ്പോ ഈ ഓരോ സാധനത്തിലും 20 കിലോന്യൂട്ടനാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതില് ബോസിനസ് അതായത് പോയിന്റ് ലോഡ്, പോയിന്റ് ലോഡ് വരുമ്പോ നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, പോയിന്റ് ലോഡിന്റെ ഇക്വേഷൻ ഇതല്ലേ, 3 ക്യൂബ് ഓർമ്മയുണ്ട് ഈ സാധനം? ഇതാ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, 3 ക്യൂബ് 2 പൈ സ്ക്വയർ × 1 പ്ലസ് r/2 അല്ലേ. ഞാൻ ഇതിൽ തന്നെ എഴുതി തരാം, ഒരു മിനിറ്റ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അപ്പോ സ്ട്രെസ്, പോയിന്റ് ലോഡ് വെച്ചുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 3 ക്യൂ ഡിവൈഡ് ബൈ 2 പൈ z² × 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് r/z² (raised to 5/2) അല്ലേ. റേസ്റ്റ് ടു 5/2 വരുന്നത് പോയിന്റ് ലോഡിനാണ് അല്ലേ, അപ്പോ സിനസ്കിന്റെ ഇക്വേഷൻ. നമ്മൾ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫിഗറിൽ ശ്രദ്ധിച്ചോട്ടോ, പി എന്ന പോയിന്റ് ഉണ്ട് നമുക്ക്, ഈ ഇപ്പൊ ഈ ഒന്ന് ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ലോഡ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഈ പിയിലേക്കുള്ള ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ദൂരം, ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. ആ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാനിത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി വരച്ചു, ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഈ ലെങ്ത്, ഈ ലെങ്ത് എത്രയായിരിക്കും? ഞാനിപ്പോ അവിടെ വരച്ച ആ ഒരു സൈഡ് ലെങ്ത് അത് എത്രയായിരിക്കും? ആർക്കെങ്കിലും ചാറ്റ് ബോക്സ് പറയാൻ പറ്റുമോ ആ ലെങ്ത് എത്രയായിരിക്കും? ആ 1.5 മീറ്റർ, വെരി ഗുഡ്, 1.5 മീറ്റർ, വെരി ഗുഡ്, വെരി ഗുഡ്, 1.5 മീറ്റർ. ഓക്കെ, അത് 1.5 മീറ്റർ ആണെങ്കിൽ ഈ ഈ ലെങ്ത്തോ, ഇവിടെ ഈ ഈ ചെറിയ ലെങ്ത്, ഈ ചെറിയ ലെങ്ത് ഇത് എത്രയായിരിക്കും? ആ ചെറിയ ലെങ്ത് എത്രയായിരിക്കും മേലോട്ടുള്ള? 0.5 മീറ്റർ അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾക്ക് ഒരു ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ഇത് 1.5 മീറ്ററും ഇത് 0.5 മീറ്ററും, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയും? ആ ലെങ്ത് എത്ര ഒന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ, ഈ ലെങ്ത് എത്ര വരും? 6, ഞാൻ 6 എന്ന് പേര് വിളിച്ചു. എത്ര വരും അത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ അറിയില്ലേ, റൂട്ട് ഓഫ് അല്ലേ, ആ ഒരു സൈഡ് സ്ക്വയർ പ്ലസ് മറ്റേ സൈഡിന്റെ സ്ക്വയർ അല്ലേ, ഇതാ അവിടെ ഇക്വേഷൻ അല്ലേ. അപ്പൊ അതെങ്ങനെ വരിക ഞാൻ അവിടെ കാണിച്ചു തരാം. r is equal to ഇത് നമ്മൾ ചെയ്യുക, റൂട്ട് ഓഫ് 1.5 സ്ക്വയർ പ്ലസ് ആ ഇത് സോറി ഇത് 0.25 ആട്ടോ, 0.25 ആണ് ഇവിടെ, ഇത് 0.5 അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, മാറിപ്പോ, ഇത് 0.5 അല്ല അതിന്റെ പകുതി, 0.25 ആണോ, 0.25 സ്ക്വയർ, 1.5 സ്ക്വയർ + 0.25 സ്ക്വയർ ആണ് വരിക. എത്ര വരിക അപ്പൊ വാല്യൂ? എത്ര വരും അതിന്റെ ഫൈനൽ ആൻസർ പറഞ്ഞു?
ആറിന്റെ വാല്യൂ, ആ ഡിസ്റ്റൻസ് എത്ര വരും? തരും 1.5 സ്ക്വയർ പ്ലസ് 0.25 സ്ക്വയർ. പറയൂ പറയൂ എത്രയാ? പറയടോ. ഒരു കാൽക്കുലേറ്റർ എപ്പോഴും എടുത്തു വെക്കട്ടോ നമ്മൾ ചെയ്യുമ്പോൾ, അത്യാവശ്യമുള്ളതാണ്. അത് നിങ്ങൾക്ക് കിട്ടുക 1.52 എന്നാണ് കിട്ടുക കേട്ടോ. 1.52 ഇവിടെ അത് കിട്ടുക ഈക്വൽ ടു 1.52 എന്നാണ് കിട്ടുക. 1.52 എന്നാണ് കിട്ടുക കേട്ടോ. ഓക്കെ ആ യെസ് കറക്റ്റാണ് കേട്ടോ, ആൻസർ കറക്റ്റാണ്. ഓക്കെ യെസ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നുള്ള ദൂരം നമുക്ക് കിട്ടിയത് 1.52 ആണ്. ഇനി നമുക്ക് ആ ഒരു പോയിന്റ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാലോ. സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാവും? സിഗ്മ സെറ്റ് ഇസ് ഈക്വൽ ടു 3Q. 3 × Q നമ്മൾ കണ്ടുപിടിച്ച് 20 ആണെന്ന് പറഞ്ഞു അല്ലെ. ഡിവൈഡഡ് ബൈ 2π × Z. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 m അല്ലെ. അപ്പൊ സെറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3² × 1/(1+R/Z). ആറ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 1.52 ഡിവൈഡ് ബൈ Z 3 ആണ്. അതിന്റെ സ്ക്വയർ അല്ലെ റേസ് ടു 5/2. ഇത് ഇതിന്റെ വാല്യൂ കിട്ടിയാല് ഈ 1 എന്നുള്ള പോയിന്റിൽ വരുന്ന മാത്രം എഫക്റ്റ് ആണ്. നമുക്ക് ഈ 2 ലും 3 എല്ലാത്തിന്റെ എഫക്റ്റ് ഇടണം, 9 എണ്ണത്തിന്റെ എഫക്റ്റ് ഇടണം. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ചില ലോഡുകൾ, ഇപ്പൊ ഈ 9 ലോഡുകളിൽ ചില ലോഡുകൾക്കൊക്കെ ഒരേ വാല്യൂ ആയിരിക്കും, അങ്ങനെ സ്ട്രെസ് സെയിം ആയിരിക്കും. അത് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞ്. ഈ ഒന്നാമത്തെ ഇതിന് സ്ട്രെസ്സിനോട് സെയിം ഉള്ള സ്ട്രെസ് വേറെ ഏതെങ്കിലും ഇതിലുണ്ടാവോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്ട്രെസ് സെയിം ആവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ലോഡ് സെയിം ആണ്, എല്ലാത്തിലും ഡെപ്ത് സെയിം ആണ്. ആകെ വ്യത്യാസം വരുന്നത് R എന്ന വാല്യൂ ആണ്, സ്മോൾ R. ഡിസ്റ്റൻസ് ആണ് ആകെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ഉള്ള ഏതൊക്കെ നോക്കിയാൽ മതി. ഏതൊക്കെയാണ് ഡിസ്റ്റൻസ് സെയിം വരിക? ആ 1 ഉം 4 ഉം അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്. 1 ഉം 4 ഉം സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പൊ ആ രണ്ടിനും കൂടി ഒന്ന് ഒരു വാല്യൂ കണ്ടിട്ട് അതിനെ ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ. പിന്നെ 2 എന്നുള്ള ലോഡിനോട് സെയിം ഡിസ്റ്റൻസ് വരുന്ന ഏതൊക്കെയാ? 2 എന്നുള്ളതിനോട് സെയിം ഡിസ്റ്റൻസ് വരുന്ന ഏതൊക്കെയാ? രണ്ടിനോട് സെയിം ഡിസ്റ്റൻസ് വരുന്നത് ഏതൊക്കെയാ? വേഗം പറ സിമ്പിൾ സാധനല്ലേ. ആ 2, 3, 5, 6. വെരി ഗുഡ് ഷിബിലി, കറക്റ്റ് ആട്ടോ. നിമിഷാ കറക്റ്റാണ്. 2, 3, 5, 6 ഒക്കെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. 2, 3, 5, 6 സെയിം. പിന്നെ 7 ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണ്. 8ഉം 9ഉം സെയിം ആണോ? 8ഉം 9ഉം സെയിം ആണോ? സ്വർണ പറഞ്ഞേ. 8ഉം 9ഉം സെയിം ആണോ? ചിലപ്പോസ് ലിസ് പറഞ്ഞോ പറയൂ. 8 and 9 സെയിം ആണോ? എന്തായാലും ആ യെസ് സെയിം ആണ് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണ്ട. 1ന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി, 2ന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, പിന്നെ 7ഉം 8ഉം മതി, ബാക്കിയൊക്കെ സെയിം ആണ് അല്ലേ. അപ്പൊ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പിന്നെ നമ്മളിപ്പോ ഈ ബോസിനെസ്ക് ചെയ്ത പോലെ തന്നെ ചെയ്യുക, അതവിടെ കാണാൻ പറ്റും. ആ ഡിസ്റ്റൻസ് (1 and 4) 1നും 4നും ആ ഡിസ്റ്റൻസ് സെയിം ആണ്, അത് 1.521 ആണ്. അപ്പൊ അതിന്റെ R/Z എന്ന് പറഞ്ഞാൽ 1.521 ÷ 3 അല്ലേ, അത് 0.507 വരും. പിന്നെ 2, 3, 5, 6 സെയിം ഡിസ്റ്റൻസ് ആണ്, അത് ചെയ്താല് 0.559 വരും. 8ഉം 9ഉം സെയിം ഡിസ്റ്റൻസ് ആണ് കാണാൻ പറ്റും, അതിന് 0.901 വരും. 7ാമത്തിന് വേറെ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ വാല്യൂ 1.677 വരും. ഇനി നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് വരിക, ശ്രദ്ധിച്ചോളൂ. അതായത് 3Q / 2π² എന്നുള്ള എല്ലാത്തിലും കോമൺ ആണ്, അപ്പൊ പുറത്തെടുത്തു. പിന്നെ ആദ്യത്തത് 1ഉം 4ഉം 2 പ്രാവശ്യം, അപ്പൊ 2 × 1 1/1 ആ സാധനം. പിന്നെ 2ഉം 3ഉം 5ഉം 6ഉം അത് 4 എണ്ണം ഉണ്ട്, 4 പ്രാവശ്യം. 8ഉം 9ഉം 2 പ്രാവശ്യം ഉണ്ട്, 2. ഇങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7.34 kN/m² എന്നാണ്, അത്രയാണ് കിട്ടുക. കാര്യം മനസ്സിലായ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ് ഓക്കെ ആണോ?
അപ്പൊ ഇത് എക്സാമിന് ചിലപ്പോ ഇങ്ങനെ ചോദിക്കട്ടെ, അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ സാധനം ഇത്ര എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇക്വലന്റ് പോയിന്റിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയ സാധനത്തിനെ പോയിന്റിലൂടാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പൊ ആ റെക്ടാങ്കുലറെ നിങ്ങൾ കുറെ കുഞ്ഞ് റെക്ടാങ്കുലർ പീസുകളാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ഏരിയ കൊണ്ട് ലോഡിനെ ലോഡ് ഇന്റൻസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോയിന്റ് ലോഡ് ആവും. പിന്നെ ബോസിനെസ്കിന്റെ പോയിന്റ് ലോഡിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതാണ് ഇനി നമ്മൾ പറഞ്ഞത് അപ്രോക്സിമേറ്റ് മെത്തേഡ് രണ്ടെണ്ണമുണ്ട്, ഇക്വലന്റ് പോയിന്റിലൂടെ മാത്രമല്ല രണ്ടാമത് 2:1 മെത്തേഡാണ്. ഈ 2:1 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഇവിടെ ഉള്ള അസംപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഒരു ലോഡ് കൊടുത്താൽ ആ ലോഡിന്റെ എഫക്ട് താഴോട്ട് 2:1 എന്ന രീതിയിലാണ് താഴോട്ട് അതിന്റെ എഫക്ട് വരിക. താഴോട്ട് അതിന്റെ എഫക്ട് വരിക 2:1 എന്നുള്ള രീതിയിലാണ് താഴോട്ട് അതിന്റെ എഫക്ട് വരിക. അതാണ് 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോ നമ്മളിവിടെ സാധനങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുകളിലെ ബി ആണ് ഡെപ്ത് എങ്കിൽ 2:1 ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ താഴെ ആ ഡെപ്ത് ബി പ്ലസ് സെഡ് ആയിട്ടുണ്ടാവും. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഓരോ ലോഡ് ഏരിയന്റെയും ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്ക്വയർ ഏരിയ ആണെങ്കിൽ സിഗ്മ സെഡ് പറഞ്ഞാൽ ക്യൂ ബി സ്ക്വയർ ബൈ ബി പ്ലസ് സെഡ് സ്ക്വയർ. റെക്ടാങ്കുലർ ഏരിയ ആണെങ്കിൽ ക്യൂ ഇൻറ്റു ബി എൽ ബൈ ബി പ്ലസ് സെഡ് ഇൻറ്റു എൽ പ്ലസ് സെഡ്. ഞാൻ ഇതിന്റെ പ്രോബ്ലം ചെയ്ത് കാണിക്കട്ടോ, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. ഇതാണ് ക്വസ്റ്റ്യൻ. എ ലോങ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്, വിഡ്ത്ത് 2 മീറ്റർ. അപ്പോ ബി വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ. ലോഡ് ഇവിടെ വന്ന ലോഡ് എന്ന് പറയുന്നത് 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നിങ്ങളോട് ചോദിച്ചത് മാക്സിമം സ്ട്രെസ് അറ്റ് ഡെപ്ത് 5 മീറ്റർ. അപ്പൊ സെഡിന്റെ വാല്യൂ 5 മീറ്റർ ആണ്. ബിലോ സെന്റർ ലൈൻ, ഫുട്ടിങ്ങിന്റെ നേരെ സെന്റർ ലൈനിന്റെ താഴെയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ അത് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞത് കമ്പയർ ദ റിസൾട്ട് വിത്ത് 2:1 മെത്തേഡ്. ആദ്യം സാധാ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക, പിന്നെ 2:1 മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ സ്ട്രിപ്പ് ഫൂട്ടിങ് സാധാരണ സെൻട്രൽ ലൈനിന്റെ താഴെ വന്നാൽ അതിന്റെ ഇക്വേഷൻ ഇതാണ് അല്ലേ? ഓർമ്മ ഉണ്ടോന്നാവും ഈ സാധനം. ക്യൂ ബൈ പൈ ഇൻറ്റു 2θ പ്ലസ് സൈൻ 2θ, ഇതാണ് സാധാരണ ഇക്വേഷൻ സെൻട്രൽ ലൈനിന്റെ താഴെ വന്നാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ബി ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാല് 2 മീറ്റർ ആണ്. അപ്പൊ സ്മോൾ ബീന്റെ വാല്യൂ 1 മീറ്റർ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഫിഗർ വരച്ച് കാണിച്ചുതരാം. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക, ഇതിന് നേരെ താഴെ. ഇവിടെ നിന്നിട്ട് നമുക്ക് വേണ്ടത് ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് ആ ലോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ലൈന് വരക്കുക, എൻ പോയിന്റിലേക്കും ലൈന് വരക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ലൈന് ഇത് രണ്ടും സെയിം ആണ്, ഇവിടെ നമുക്ക് തീറ്റേ ഉള്ളൂ. ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞത്. ഇതില് ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്, ഡെപ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പൊ ടാൻ തീറ്റ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ തീറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ ടാൻ തീറ്റ എടുക്കുക അല്ലേ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/5 തരും, 1/5. അതിൽ നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/5 നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ 0.395 റേഡിയൻ എന്ന് വരും, അല്ലെങ്കിൽ അത് 2θ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അതിലെ ക്യൂവിന്റെ വാല്യൂ 200 തന്നിട്ടുണ്ട്, പൈ അറിയാം. 2θ പ്ലസ് സൈൻ 2θ ചെയ്യുക, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും 49.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ഒരു സാധനം നിങ്ങൾ മുമ്പ് ചെയ്തതാണ്, ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒന്ന് ചാലുബസ് പറഞ്ഞേ, ഇത് മുമ്പ് ചെയ്ത് അത് സെയിം സാധനമാണ്. അത് ഓക്കെ അല്ലേ, അത് പ്രശ്നമൊന്നുമില്ലല്ലോ. ചാലുബസ് ഒന്ന് പറയാവോ, സ്വർണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ ചാറ്റ് ബോക്സിൽ പ്ലീസ്. ഇത് വരുന്നത് സാധാരണ നമ്മള് ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രിപ്പ് ലോഡിന്റെ മെത്തേഡ്. ഇനി നമുക്ക് 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യണം. ഈ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അതിനാൽ ഇക്വേഷൻ ഒന്നും വേണ്ട. അതില് സ്ട്രിപ്പ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ, ഞാൻ ആ ഇക്വേഷൻ എടുത്ത് കാണിച്ചുതരാം. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ഉപയോഗിച്ച സ്ട്രിപ്പാണ്. സ്ട്രിപ്പിൽ വരുന്നത് ക്യൂ ഇൻറ്റു ബി അല്ലെ ഡിവൈഡ് ബൈ ബി പ്ലസ് സെഡ്.
അത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ആ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ കാണാൻ പറ്റും. സ്ട്രിപ്പ് ഏരിയ വരുമ്പോൾ ക്യു ഇൻറ്റു ബി ഡിവൈഡ് ബൈ ബി പ്ലസ് സെറ്റ്. ക്യൂ എന്ന് പറഞ്ഞാൽ 200 ആണ്, എൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ 2 ആണ്, ബി വീണ്ടും 2, സെറ്റ് 5. നമുക്ക് കിട്ടി 57 കിട്ടി. നേരത്തെ 49 ആയിരുന്നു, 57. ചെറിയൊരു വ്യത്യാസം, അതിൻ്റെ പെർസെൻറ്റേജ് ഏറെ പറഞ്ഞാൽ 15% ആണ്. എന്ന് വെച്ചാൽ ഏകദേശം വാല്യൂ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു 2:1 മെത്തേഡ് ചെയ്താലും. അപ്പോൾ 2:1 മെത്തേഡ് മനസ്സിലായോ? ഓക്കെ ആണോ? സെലബസ് പറഞ്ഞ ണോ ഒന്ന് പറയൂ പ്ലീസ്. ഓക്കെ ആണ്. എന്ന് വെച്ചാൽ 2:1 മെത്തേഡ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്താൽ ഒരു സെഡ് ഡിസ്റ്റൻസ് താഴോട്ട് പോയുള്ള വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, 2:1 ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ആലോചിച്ച് ഒരുപാട് ഇതാവേണ്ട കാര്യമില്ല. ആ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ അവിടെ തന്നിരിക്കുന്നത് ഓരോന്നും. ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ വരും, റെക്ടാംഗിൾ ആണെങ്കിൽ എങ്ങനെ വരും, സ്ട്രിപ്പ് ആണെങ്കിൽ എങ്ങനെ വരും, ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സർക്കുലർ ആകുമ്പോൾ ഡയമീറ്റർ ആണ് വരിക അല്ലെ, ഡി ഡയമീറ്റർ വിടുത്താവില്ല, അതാണ് ക്യൂ ഡി സ്ക്വയർ എന്ന് വന്നത്. അപ്പൊ ഇതാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ അപ്രോക്സിമേറ്റ് മെത്തേഡ്, ഇക്വലന്റ് മെത്തേഡും 2:1 മെത്തേഡും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യം കൂടെ ഉള്ളൂ, ഈ മൊഡ്യൂളിൽ രണ്ട് ടോപ്പിക്കും കൂടെ ഉള്ളൂ, ഞാൻ ഒന്ന് വേഗം പറഞ്ഞു തരാം, വേഗം മനസ്സിലാവണം. ഒന്ന് ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത ടോപ്പിക് ഐസോബാർ എന്ന് പറഞ്ഞ സാധനം, ഐസോബാറും പ്രഷർ ബൾബും. ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞത് നമ്മുടെ സോയിലിന്റെ മുകളിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ അതിന്റെ താഴെ സോയിലില് ഓരോ പോയിന്റിൽ ഓരോ സ്ട്രെസ് ഉണ്ടാവും. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏതെങ്കിലും പോയിന്റുകളിൽ സെയിം സ്ട്രെസ് വരുമോ? സോയിലിന്റെ താഴെ ഒരുപാട് പോയിന്റ് ഉണ്ടല്ലോ സോയിലിന് താഴെ, അവിടെ സെയിം സ്ട്രെസ്സുകൾ വരാൻ ചാൻസ് ഉണ്ടോ? രണ്ട് പോയിന്റുകളിൽ സെയിം സ്ട്രെസ് വരാൻ ചാൻസ് ഉണ്ടോ ഒന്ന് പറയാവോ? ചാറ്റ് ബോക്സിൽ പറയൂ പ്ലീസ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡ് കാരണം സോയിലിന്റെ താഴെ കുറെ സോയിലിന്റെ താഴെ ഡെപ്തും ഡിസ്റ്റൻസൊക്കെ മാറുന്ന കുറെ പോയിന്റുകൾ ഉണ്ട്, അവിടെയൊക്കെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതില് എവിടെങ്കിലും നിങ്ങൾക്ക് സെയിം സ്ട്രെസ് കിട്ടുമോ? സെയിം സ്ട്രെസ് നിങ്ങൾക്ക് കിട്ടുമോ? ഒന്ന് ചാറ്റ് ബോക്സ് പറയോ പ്ലീസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളെ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തല്ലേ കുറെ പോയിന്റുകളിലൊക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല മക്കളെ. ഓഡിബിൾ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞാൽ ഓഡിബിൾ ആണോ? കേൾക്കുന്നില്ലേ പറയുന്നേ? ആ ഓക്കെ 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 ശരി, യെസ് ഓക്കെ. ഇടയ്ക്ക് ഒരു ഇഷ്യൂ വന്നു. ഓക്കെ ഓക്കെ, നോക്കാം. ഇവിടെ ഐസോബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ സോയിലിന്റെ താഴെ ഒരേ വാല്യൂ സ്ട്രെസ് വരുന്ന കുറെ പോയിന്റുകൾ ഉണ്ടാവും, ആ പോയിന്റുകളൊക്കെ കണക്ട് ചെയ്ത് വരക്കുന്ന ഒരു കർവാണ് ഐസോബാർ എന്ന് പറഞ്ഞത്. അവിടെ ആദ്യത്തെ സെന്റൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ആൻഡ് ഐസോബാർ ഈസ് എ കർവ് വിച്ച് കണക്ട് ഓൾ പോയിന്റ്സ് ഓഫ് ഈക്വൽ സ്ട്രെസ്. അവിടെ ഈക്വൽ നിന്ന് കിട്ടുക കിട്ടുവതാണ് ഒരേ സ്ട്രെസ് വരുന്ന പോയിന്റ്. നമ്മളെ കോണ്ടൂർ പറഞ്ഞ ഓർമ്മയല്ലേ, സർവേയിങ്ങിൽ ഒരേ എലിവേഷൻ വരുന്ന പോയിന്റുകൾ കണക്ട് ചെയ്യുന്നതാണ് കോണ്ടൂർ അല്ലെ. അതേപോലെ ഒരേ സ്ട്രെസ് വരുന്ന പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തതാണ്. ഇനി അതർ വേർഡ്സ്, ഐസോബാർ ഇസ് എ കോണ്ടൂർ ഓഫ് ഈക്വൽ സ്ട്രെസ് അല്ലെ. അതിന്റെ ഷേപ്പ് നിങ്ങൾ അങ്ങനെ വരച്ച അതിന്റെ ഷേപ്പ് പറഞ്ഞ ഒരു ബൾബിന്റെ ഷേപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉള്ളിയുടെ ഷേപ്പ്, ഓണിയൻ ഷേപ്പ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറെ പേരാണ് ലെമിനിസ്കേറ്റ് കർവ് എന്ന് പറയും, ആ ഷേപ്പിനെ പറയുന്ന പേരാണ്. ഓക്കെ, ഈ കർവ് രണ്ട് സൈഡിക്കും ഈക്വലി സിമട്രിക് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഐസോബാർ ഓക്കെ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, ഓക്കെ ആണോ ഐസോബാർ? ഓക്കെ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂട്ടോ പ്ലീസ്. ഓക്കെ, യാ ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്, താങ്ക് യു. യെസ്, ഇനി നമുക്ക് ഇതിലുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ന്യൂമാർക്ക് ചാർട്ട് എന്ന് പറയാം, ന്യൂമാർക്ക് ഇൻഫ്ലുവൻസ് ചാർട്ട്.
നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു സർക്കുലാർ ഏരിയ, റെക്ടാങ്കുലർ ഏരിയ ലോഡൊക്കെ വന്നാല് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ ലോഡ് എപ്പോഴും അങ്ങനെയുള്ള ഷേപ്പുകൾ ആവണം എന്ന് നിർബന്ധമില്ലല്ലോ. ചിലപ്പോ ഇറഗുലർ ഏരിയ ആയിക്കൂടെ. ഞാൻ ഈ ഫിഗറിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നിങ്ങളുടെ ഇപ്പോ ഗ്രൗണ്ടിൽ വന്നത് ഇങ്ങനെ ഒരു ഏരിയ വിചാരിക്കാം, ഇങ്ങനെ ഒരു ഷേപ്പുള്ള ലോഡാ വന്നു വിചാരിക്കാം. ഇങ്ങനെ ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പിൽ ലോഡ് വന്നു, പിന്നെ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ എനി ഷേപ്പ്, ഏത് തരത്തിലുള്ള ഷേപ്പ് വന്നാലും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ന്യൂമാർക്ക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമാർക്ക് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്ട്രെസ്, നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കണം അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റ് കണ്ടുപിടിക്കണം, ഡ്യൂ ടു എനി ഷേപ്പ്, അതാണ് ഏത് ഷേപ്പും ആവാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ട്, ന്യൂമാർക്ക് ചാർട്ട് ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ചാർട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലേ, ഈ ഷേപ്പ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ ഫിഗറിന്റെ മേലെ, ഈ ചാർട്ടിന്റെ ഈ ഒരു പേപ്പർ ഉണ്ടാവും ഒരു ചാർട്ട്, ആ ചാർട്ടിന്റെ മേലെ ആ ഷേപ്പ് വരക്കുക, അതേപോലെ വരക്കുക, സ്കെയിൽ ചെയ്ത് വരക്കുക. ഇത് സ്കെയിൽ ചെയ്ത് വരക്കുമ്പോൾ നമുക്കറിയാം ഈ ചാർട്ട് ന്യൂമാർ ചാർട്ട് എന്ന് പറഞ്ഞ കുറെ സെഗ്മെന്റ് ഉണ്ട്, കുറെ പീസ്, ഇങ്ങനെ കുറെ കുറെ ഏരിയകളുണ്ട്. നമ്മളിപ്പോ ഈ വരച്ച ഷേപ്പിന്റെ ഉള്ളില് ഇങ്ങനത്തെ എത്ര ഏരിയ ഉണ്ട് എന്ന് എണ്ണി നോക്കുക, നമ്പർ ഓഫ് സെക്ടർ. ഇപ്പോ എക്സാമ്പിള് ഇതിനകത്ത് ഇപ്പൊ 10, ഇപ്പൊ നമ്മളിങ്ങനെ എണ്ണിപ്പോയിക്കാൻ ചോദിച്ചു, ഒരു 20 സ്പേസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഈ നമ്മൾ ഈ ഷേപ്പിന്റെ അകത്ത് വരുന്ന സെക്ടേഴ്സ് എണ്ണിയപ്പോ 20 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ 20 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ സിഗ്മ ഐസിക്കൽ ഐ ഇൻഡി എൻ ഇൻഡി ക്യൂ, സിഗ്മ ഐസിക്കൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഓരോ ചാർട്ടിനും ഒരു വാല്യൂ ആണ്. ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ വാല്യൂ എത്ര, ഈ ചാർട്ടിൽ ഞാൻ വട്ടട്ട വാല്യൂ എത്ര കാണുന്നുണ്ടോ, ഒന്ന് ചാർ ബോസ് പറഞ്ഞേ എത്രയിന്റെ വാല്യൂ, ഈ ചാർട്ടിന്റെ ഐ വാല്യൂ എത്ര, ഒന്ന് ചാർ ബോസ് പറയൂ പ്ലീസ്. ആ 0.005 അല്ലേ, അത് ചാർട്ട് മാറുന്നതിനനുസരിച്ച് മാറും കേട്ടോ. അങ്ങനെ ചില കൺസ്ട്രക്ഷൻ ഇതൊക്കെ കണ്ട്, സ്റ്റെപ്പൊക്കെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഐന്റെ വാല്യൂ 0.005. പിന്നെ എന്ന് പറഞ്ഞാൽ എത്ര മെഷ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഏരിയ ഉണ്ട്. നമ്മൾ ആ ഷേപ്പ് വെച്ചപ്പോൾ, നമ്മളിങ്ങനെ ഷേപ്പ് വെച്ചപ്പോൾ, ഐറുകൾ ഷേപ്പ് വെച്ചപ്പോൾ ഈ ഒരു ഏരിയ, ഈ ചെറിയ ചെറിയ സെക്ടർ ഉണ്ടല്ലോ, അത് എത്ര ഉണ്ട്, നമ്മൾ എണ്ണി എത്രയാണ്, n=20. അപ്പോൾ ഇൻറ്റു 20. പിന്നെ നമ്മൾ ഈ ഇറഗുലർ ഷേപ്പിന്റെ, ആ ഷേപ്പിന്റെ ഇന്റൻസിറ്റി, ലോഡ് ഇന്റൻസിറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ വാല്യൂ, ക്യൂവിന്റെ വാല്യൂ ഒരു 100 ആയിരിക്കാം, 100 kN പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻറ്റു 100. മനസ്സിലായ മക്കളെ, ഒന്ന് പറയാവോ ചാർബോസിൽ ഓക്കെ ആണോ, ന്യൂമാർക്ക് ഇൻഫ്ലുവൻസ് ചാർട്ട് എന്താന്ന് പറഞ്ഞ് മനസ്സിലായോ, ഒന്ന് പറയൂ പ്ലീസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, യെസ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചോളൂ. ഇറഗുലർ ഷേപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ, അത് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ടിന് ഒരു ഐ വാല്യൂ ഉണ്ടാവും, അത് നമുക്കറിയാം. നിങ്ങൾ ആ ചാർട്ടിന്റെ മേലെ സാധാരണ ചെയ്യുന്ന ട്രേസിംഗ് പേപ്പറിൽ വരച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുക ചെയ്യുക കേട്ടോ. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇറഗുലർ ഷേപ്പ് വരച്ചിട്ട് ഈ ചാർട്ടിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക, ആ സെന്റർ ആക്കി വെക്കണം കേട്ടോ. അത് വെക്കുമ്പോൾ ആ ഇറഗുലർ ഷേപ്പ് ഈ ചാർട്ടിലെ എത്ര പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നോക്കുക, ചെറിയ ചെറിയ പോർഷൻസ്, ആ കട്ട് ചെറിയ ചെറിയ ആർക്ക് പോർഷൻസ് ഉണ്ടല്ലോ, അത് അത് എണ്ണി നോക്കുക, അത് എത്ര ഉണ്ട് നോക്കുക, ആ അതാണ് എൻ വാല്യൂ. അത് കിട്ടിയാൽ പിന്നെ ഇക്വേഷൻ ഐ എൻ ക്യൂ, ഐ ചാർട്ടിലുള്ളതാണ്, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പോർഷൻസ് നമുക്കറിയാം, ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റൻസിറ്റിയാണ്, നമ്മുടെ ലോഡിന്റെ ഇന്റൻസിറ്റിയാണ്. അപ്പൊ ഐ എൻ ക്യൂ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂ സിഗ്മ സ്ട്രെസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ, ഒന്നുകൂടെ പറഞ്ഞേ ചാർ ബോസ്, ഓക്കെ ആണോ പറയൂ പ്ലീസ്. ഓക്കെ ആണോ മക്കളെ, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഇതോടുകൂടി ഞാൻ ഈ ഒരു മൊഡ്യൂളിലൂടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.